് അടുത്തു നിൽക്കുന്ന വേളയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാവുന്ന പ്രതികരണവുമായി മുതിർന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് പാർട്ടിയുടെ കേരള ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറിനെയും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെയും വേദിയിലിരുത്തിയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വിമർശനമെന്ന് റിപ്പോർട്ടർ ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ നടന്ന ബി ജെ പി സംസ്ഥാന ഭാരവാഹി യോഗത്തിലായിരുന്നു സംഭവം നടക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശോഭാ സുരേന്ദ്രൻ വൈകാരികമായാണ് യോഗത്തിൽ സംസാരിച്ചതെന്നാണ് റിപ്പോർട്ട് ഒന്നുകിൽ തന്നെ പുറത്താക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക പോലും ശോഭാ സുരേന്ദ്രൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞതായാണ് പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം പണിയെടുക്കുമ്പോൾ സംസ്ഥാന നേതൃത്വം പണിയെടുക്കുന്നവരെ പുറത്താക്കുകയാണ് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ രൂക്ഷ വിമർശനം വി മുരളീധരൻ വരുന്നതിന് മുൻപ് താൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നുവെന്നും രണ്ടു തവണ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയാക്കി തന്നെ വട്ടം ചുറ്റിച്ചുവെന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നടിക്കുന്നുണ്ട് അതിനിടെ ദേശീയ രാഷ്ട്രീയത്തിൽ അഞ്ചംഗ സമിതിയിൽ അംഗമായി എന്നാൽ കേരളത്തിൽ സേവനം വേണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വിളിച്ചു എന്നിട്ട് വൈസ് പ്രസിഡന്റ് ആക്കിയെങ്കിലും ഒരു ജില്ലയുടെ പോലും ചുമതല തനിക്ക് നൽകിയില്ല എന്നും ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു അമിത്ഷാ തന്റെ സ്വന്തം ജില്ലയായ തൃശൂരിൽ വന്നപ്പോൾ വേദിയിൽ മറ്റു വൈസ് പ്രസിഡന്റുമാർക്കും വക്താവിനും സ്ഥാനം നൽകി എന്നാൽ തന്നെ സദസ്സിലിരുത്തി അപമാനിക്കുകയായിരുന്നു എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വി മുരളീധരന് വേണ്ടിയാണ് തന്നെ ക്രൂശിച്ചതും പൊതുസമൂഹത്തിൽ അപമാനിച്ചതുമെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുകയുണ്ടായി അമിത്ഷായുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരുന്നത് ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹപ്രകാരമാണെന്നാണ് പറയുന്നത് എന്നും ജാവ്ദേക്കറിനെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത് മുരളീധരനാണെന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നറിയ്ക്കുകയും ചെയ്തു സദസ്സിൽ ആര് വേണമെന്ന് ലിസ്റ്റ് കൊടുക്കുന്നത് സംസ്ഥാന അധ്യക്ഷനാണെന്നും അവർ പറഞ്ഞു വി മുരളീധരന്റെ പെട്ടി പിടിക്കുന്നത് കൊണ്ടാണ് കെ സുരേന്ദ്രൻ നേതാവായത് എന്നും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ ആളാണ് കെ സുരേന്ദ്രനെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി തന്നെ വേണമെങ്കിൽ പുറത്താക്കാമെന്നും എന്നാൽ മാധ്യമങ്ങളോടെ താൻ വെളിപ്പെടുത്തുമെന്നും ശോഭ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തെന്നും റിപ്പോർട്ടുണ്ട് തൊണ്ണൂറായിരത്തിൽ നിന്ന് രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം വോട്ടിലേക്ക് താൻ എത്തിച്ച മണ്ഡലത്തിലെ ഒരു പരിപാടിയിലും തന്നെ പങ്കെടുപ്പിക്കുന്നില്ല എന്നും താനൊഴികെ ബാക്കി എല്ലാ വൈസ് പ്രസിഡന്റുമാർക്കും ഉത്തരവാദിത്വങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഇതാദ്യമായല്ല ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുന്നത് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ നിരവധി സന്ദർഭങ്ങളിൽ ശോഭയെ പാർട്ടിയിൽ ഒതുക്കിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന് സീറ്റ് നൽകിയിരുന്നില്ല പിന്നീട് ദേശീയ നേതൃത്വം ഇടപെട്ടാണ് ശോഭയെ മത്സരിപ്പിച്ചത് ഇതിനു പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനെ പരിഹസിച്ച് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദിയെ പോലുള്ളവർക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ് സുരേന്ദ്രന് കൈവന്നിരിക്കുന്നത് എന്നായിരുന്നു ശോഭയുടെ പരസ്യമായ പരിഹാസം പരിഹാസമെത്തിയത് ഇതേ തുടർന്ന് പലതവണ ഇവർ തമ്മിലുള്ള കലഹങ്ങൾ വാർത്തയായിട്ടുമുണ്ട് ഇപ്പോഴത് തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന വേളയിൽ കേരളത്തിലും ബി ജെ പി പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് ശോഭാ സുരേന്ദ്രനെ വിമർശനം എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നരേന്ദ്രമോദിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ക്രൈസ്തവ പുരോഹിതരെ ഉൾപ്പെടെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള ശക്തമായ പ്രവർത്തനമാണ് കേരളത്തിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതു വിധേയനെയും കേരളത്തിൽ തങ്ങൾക്ക് അടിത്തറിയുറപ്പിക്കാനുള്ള നീക്കമാണ് കേന്ദ്രവും കേരളവും ഒറ്റക്കെട്ടായി നടത്തുന്നത് ഇതിനിടയിലാണ് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കല്ലുകടി ഉണ്ടാവുന്നത് അതേസമയം ശോഭാ സുരേന്ദ്രന്റെ ഈ പരാമർശങ്ങളെ പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്